അപ്പൊ ആ സിദ്ധാന്തം അവഗാഡ്രോ സിദ്ധാന്തമാണല്ലോ, അതിന് അവഗാഡ്രോ ഹൈപ്പോത്തിസിസ് എന്നാണ് പറയുന്നത്. അപ്പോ പേരെന്ത് തന്നെ വിളിച്ചാലും നീ എന്നും നീയാണ് എന്നുള്ളതാണ്. അത് ഇതാണ് എറ്റിമോളജിക്കൽ ഫാലസി. ഇപ്പോ എറ്റിമോളജിക്കൽ ഫാലസി എന്ന് പറഞ്ഞാൽ ഇപ്പോ ആത്മാവ് എന്ന സങ്കല്പം അർത്ഥശൂന്യമാണ്, ശരി. പക്ഷെ അതുകൊണ്ട് ആത്മാഭിമാനം, ആത്മഹത്യ, ആത്മവിശ്വാസം, ആത്മസംയമനം ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ അർത്ഥശൂന്യമാവുന്നുണ്ടോ? എന്നില്ല. ഇതൊരു എറ്റിമോളജിക്കൽ ഫാലസിയാണ്. ആത്മാവ് വിശ്വസിക്കാത്ത യുക്തിവാദം എന്തോ ആത്മവിശ്വാസത്തിനെ കുറിച്ച് പറയുന്നത് പറഞ്ഞാൽ അത് പരിഹാസ്യമായൊരു വാദമാണ്. ഒരു വാക്ക് എങ്ങനെ ഉൽപ്പന്നമായി, നിഷ്പന്നമായി, ഒരു ഇതൊരു വ്യുൽപ്പത്തി വൈകല്യമാണ്, ഇതൊരു ചിന്താ വൈകല്യമാണ്, ഇതാണ് അവിടെ ചെയ്തത്. ഹൈപ്പോത്തിസിസ്, അവഗാഡ്രോ ഹൈപ്പോത്തിസിസ് ആണ് ഇത്. പക്ഷെ വാസ്തവത്തിൽ നമ്മളിപ്പോ ഇത് നമ്മളെ വിക്കിപീഡിയ എടുത്താലാണ് അവഗാഡ്രോസ് സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ അവഗാഡ്രോസ് ലോ സംസ് റെഫ്യൂട്ടേസ് അവഗാഡ്രോസ് ഹൈപ്പോത്തിസിസ് ഓർ അവഗാഡ്രോസ് പ്രിൻസിപ്പിൾ ഒക്കെ പറയൂ. ഇതിന് ഇത് എന്തൊക്കെ പേര് പറഞ്ഞാലും ഇതിന്റെ ട്രൂത്ത് വാല്യൂ, അതിന്റെ സത്യമൂല്യത്തിന് വ്യത്യാസം വരുന്നില്ല. അവിടെയാണ് എറ്റിമോളജിക്കൽ ഫാലസി. ഒരു വാക്കിന്റെ നിഷ്പത്തി ഉപയോഗിച്ച് അതിന്റെ സത്യമൂല്യം കണ്ടെത്താൻ ശ്രമിക്കുന്നു, അതാണ് എറ്റിമോളജിക്കൽ ഫാലസി. അതും കൂടെ നമുക്ക് അതിലേക്ക് വന്നു. അങ്ങനെ നമ്മൾ പറയുന്നത് അടുത്തത് ആർഗ്യുമെന്റ് ഫ്രം ഇഗ്നറൻസ്. ആർഗ്യുമെന്റ് ഫ്രം ഇഗ്നറൻസ് എന്നാൽ അപ്പീൽ ടു ഇഗ്നറൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു അജ്ഞതാവാദം എന്ന് പറയാം. അജ്ഞതാവാദം, ഇത് ശരിയല്ല എന്ന് ആരും തെളിയിച്ചിട്ടില്ലല്ലോ എന്നാണ് അതിന്റെ വാദം. എന്ത് പറഞ്ഞാലും പൂത്താങ്കേരി ഉണ്ടെന്നോ എന്ത് പറഞ്ഞാലും എന്തൊരു വാദം പറഞ്ഞാലും, നേരത്തെ ഷിബു ഡോക്ടർ പറഞ്ഞു അത് ഈ പറയുന്ന ആളുടെ ജോലിയാണത് ശരിയാണെന്ന് തെളിയിക്കേണ്ടത്. ഇത് ശരിയല്ല എന്ന് പറഞ്ഞ ആൾക്കാരുടെ ഇതല്ലല്ലോ. ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് നിങ്ങൾ തെളിയിക്കണം എന്നാണ് വാദം. ഞാൻ പറഞ്ഞത് ശരിയല്ല നിങ്ങൾ തെളിയിക്കൻ, അത് നമ്മുടെ പണിയാണോ? അതാണ് ആർഗ്യുമെന്റ് ഫ്രം ഇഗ്നറൻസിന്റെ ഒരു അടിസ്ഥാന രീതി. ഇത് ഉദാഹരണം സാധാരണ ഉപയോഗിക്കുക റസ്സലിന്റെ റസ്സൽസ് ടീ പോട്ട് എന്നാണ്, റസ്സലിന്റെ ചായക്കോപ്പ. ഭൂമിക്കും ചൊവ്വക്കുമിടയിൽ ഒരു ചായക്കോപ്പ കറങ്ങുന്നുണ്ട് എന്ന് പറയുന്നു. പക്ഷേ അത് ശക്തിയേറിയ ഒരു ദൂരദർശിനി കൊണ്ടുപോലും കണ്ടെത്താനാവില്ല. കുടുങ്ങി അതെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് തെളിയിക്കാൻ പറ്റില്ല. ഇനി തെളിയിക്ക്, നിങ്ങൾ തെളിയിക്ക്, എല്ലാം തെളിയിക്ക്. പക്ഷെ ഇന്നിപ്പം കേട്ടാലോ അതെന്തായാലും അത് ശരിയല്ല. പക്ഷേ റസ്സൽ പറയുന്നതാണ് ഈ സംഗതി ഒരു പുരാതന ഗ്രന്ഥത്തിൽ പറഞ്ഞു എന്നിരിക്കട്ടെ, എല്ലാ ഞായറാഴ്ചയും പള്ളികളിൽ വെച്ച് ഇത് ആവർത്തിക്കുന്നു എന്നിരിക്കട്ടെ. അങ്ങനെ പറഞ്ഞാൽ പിന്നെ ഇത് വിശ്വസിച്ചില്ലെങ്കിൽ അവനെ ഒന്നുകിലും മന്ത്രവാദിയിലെടുത്തോ അല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്തോ എത്തിക്കും. എന്നിട്ട് എല്ലാവരും വിശ്വസിക്കുന്ന കാര്യം അയാൾ വിശ്വസിക്കുന്നില്ലല്ലോ. അപ്പോൾ അതാണ് ആർഗ്യുമെന്റ് ഫ്രം ഇഗ്നറൻസിൻ്റെ ഒരു ഉദാഹരണം. ഇത് തെളിയിക്കാൻ സാധ്യമല്ല എന്ന്, ആർക്കത് തെളിയിക്കാൻ സാധിക്കുക? കാരണം അങ്ങനെ ഒരു ടീക്കപ്പ് ഇതാ ഞാൻ ഇത് ദൂരദർശിനി വെച്ചിട്ടൊന്നും കാണുന്നില്ലല്ലോ, അപ്പോൾ അത് ടീക്കപ്പ് ഇല്ല. ആ ദൂരദർശിനി വെച്ചാൽ കാണാൻ പറ്റില്ല അത് പോയി. പിന്നെ അത് അങ്ങനെ ഒരു ഒരു പ്രിമൈസ് അവിടെ ഉള്ളപ്പോൾ നമുക്ക് എന്തൊരു രക്ഷയില്ല അതിൽ. ഇതിനും നമുക്കൊരു ഉദാഹരണം കണ്ടെത്താം നമ്മുടെ പൊറോട്ടയിൽ തന്നെ. പൊറോട്ട വാദികളുടെ ലഘുലേഖയിൽ പൊറോട്ടയെ ദഹിപ്പിക്കാനുള്ള കഴിവ് ശരീരത്തിനില്ല, കുഴഞ്ഞു വീണ് മരിക്കുന്നവരിൽ ഭൂരിപക്ഷവും പൊറോട്ടക്കാർ. മൈദ ഭക്ഷണമായ പ്രമേഹം ഉണ്ടാവും, ഗാംഗ്രീൻ, റെട്ടിനോപ്പതി, ലിവറിനുണ്ടാവും കുഴപ്പം, ഇതൊക്കെ താനേ ഉണ്ടാവും. ഇന്ത്യക്കാരൻ്റെ ആരോഗ്യവും സമ്പത്തും ക്ഷയിക്കും. മാത്രമല്ല ജീനിലൂടെ അടുത്ത തലമുറയിലേക്ക് പ്രമേഹത്തെ സംഭാവനയായി കൊടുക്കുകയും ചെയ്യും. ജീനിലൂടെ മൈദ ജനകീയ ഭക്ഷണമായി മാറുമ്പോൾ മനുഷ്യരുടെ ഇടയിൽ പ്രമേഹവും അനുബന്ധ രോഗങ്ങളും വളരെ കൂടുകയും അലോപ്പതി വരുന്ന ആശുപത്രികളിൽ ശരണം പ്രാപിക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള ഭീഷണമായ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അലോക്സാൻ എല്ലാ ധാന്യപ്പൊടികളിലും മൃത്തമുണ്ടാക്കാൻ അലോക്സാൻ ചേർക്കുന്നു. ഇത് തിരിച്ചറിയാൻ ലാബ് ടെസ്റ്റ് വേണ്ടെന്നാണ്, ഇത് തിരിച്ചറിയാൻ ലാബ് ടെസ്റ്റ് ചെയ്യേണ്ടതില്ല, അതാണ് തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ ദൂരദർശിയുടെ മാതിരിയാണ് അത് ചെയ്യേണ്ടതല്ല, നിങ്ങൾ അത് വിശ്വസിച്ചാൽ മതി. അത് ഏറ്റവും കൂടുതൽ പൊറോട്ട തിന്ന നാട്ടുകാരാണ് ക്യാൻസർ സെന്ററുകളിലെ സ്ഥിര താമസക്കാർ. ഇതൊക്കെ ആയിട്ട് പറഞ്ഞു. എന്നിട്ട് പറയണതാ അറിയോ എന്റെ ബാക്കി? നിങ്ങൾ തെളിയിക്ക്, അല്ലാതെ നിങ്ങൾ തെളിയിക്ക്. മൈദ ശീലമാക്കിയവർക്ക് പ്രത്യേക ആരോഗ്യ പ്രശ്നങ്ങളെ ഇന്ന് തെളിയിക്കാമോ? അതാണ് ചോദ്യം. എങ്കിലും എല്ലാ സാധാരണങ്ങളും പിന്നിരിച്ച് ഞാനും മൈദയെ സപ്പോർട്ട് ചെയ്യാമെന്ന്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് തെളിയിക്കേണ്ടത് സൂരജും കൂട്ടരും. അപ്പൊ സൂരജ് അതിന് മറുപടി പറഞ്ഞു, മോളിലെ ചേട്ടൻ വെല്ലുവിളിച്ചിരിക്കുന്നത് 1000 പേരുടെ ആരോഗ്യ സർവേ എടുത്ത് തെളിയിക്കാനാണ്. പറക്കുന്ന പന്നി ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടാവും എന്ന് പ്രസ്താവന നടത്തുന്ന ഒരുത്തൻ ആ പ്രസ്താവന ശരിയാണെന്ന് തെളിയിക്കാൻ ആദ്യം ചെയ്യേണ്ടത് പറക്കുന്ന ഒരു പന്നിയെ ലോകത്തിന് മുതൽ അവതരിപ്പിക്കുന്നതാണ്. അല്ലാതെ പറക്കുന്ന പന്നി ഇല്ല എന്ന് മക്കളോട് തെളിയിക്കാൻ ആവശ്യപ്പെടുകയല്ല വേണ്ടത്. ബേർഡൻ ഓഫ് പ്രൂഫ് എന്ന് പറയും, ഇതാണ് പറഞ്ഞത്. അപ്പോൾ അപ്പീൽ ടു ഇഗ്നറൻസ് ഇതാണ്, ആരും അങ്ങനെ തെളിയിച്ചിട്ടില്ല എന്നതുകൊണ്ട് ഏത് വാദവും സത്യമാണ് എന്ന് പറയുന്നതാണ്, അതാണ് അപ്പീൽ ടു ഇഗ്നറൻസ്. പിന്നൊന്നുള്ള അപ്പീൽ ടു പോപ്പുലാരിറ്റി. അപ്പീൽ ടു പോപ്പുലാരിറ്റി, ഇത് നേരത്തെ ഡോക്ടർ ഷിപ്പ് സൂചിപ്പിക്കണ്ടായി. ആധികാരികമായി പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ എല്ലാ ആൾക്കാരും അത് ബഹുജന സമ്മതമാണ് എന്നുള്ളതുകൊണ്ടോ ഒരു കാര്യം സത്യമാവുന്നില്ല. അപ്പീൽ ടു പോപ്പുലർ, എല്ലാ ആൾക്കാരും സർവജനസമ്മതമാണ്, പിന്നെന്താ നിങ്ങൾക്ക് മാത്രം സംബന്ധിച്ചാൽ? അതൊരു
കൃത്യമായ ന്യായവാദമല്ല. ഇത് ഞാൻ താമസിക്കുന്ന ഇവിടെ പത്രത്തിനോട് കിട്ടിയൊരു നോട്ടീസാണ്, വീടുകളിൽ ധനം വർദ്ധിക്കാൻ. ഒരാൾ അദ്ദേഹത്തിൻ്റെ അഡ്രസ്സും ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ കണക്കുകൾ ശരിയാക്കും, കണക്കുകൾ ശരിയാക്കിയാലും വീടിൻ്റെ ചുറ്റുപടികൾ ചവിട്ടുപടികൾ കൃത്യമായി വന്നാൽ പ്രതീക്ഷിക്കാത്ത പല സൗഭാഗ്യങ്ങളും ഉണ്ടാവും. മുറ്റം കൃത്യമായ അളവിൽ വന്നാൽ പെൺകുട്ടികളുടെ വിവാഹ ബന്ധം വേർപ്പെടുത്താം. കുബേരരാശി സ്ഥാനം അങ്ങനത്തെ രീതിയിലാണെങ്കിൽ ജോലി ഗവൺമെൻറ് ജോലി കിട്ടും. ആ വീട്ടിൽ പ്രധാന ദിശ ഐശ്വര്യസ്ഥാനം കൃത്യമായിട്ടില്ലെങ്കിൽ നെഞ്ചുവേദന, മാരക രോഗങ്ങൾ, ദാനനഷ്ടങ്ങൾ എന്നും ഉണ്ടാവും. ഇതൊക്കെ ശരിയാക്കണമെങ്കിൽ നിങ്ങളുടെ കണക്കുകൾ കൃത്യമാക്കി കൊടുക്കുന്നത് സുരേഷ് സുരൻ എന്നൊരു വ്യക്തിയാണ്. നിങ്ങളുടെ വീടിനും സുരേഷ് സുരൻ്റെ കണക്കുകൾ ഗുണകരമാവട്ടെ. ഇത് വിളിച്ച് ഇദ്ദേഹത്തിനെ വിളിച്ച് കണക്ക് ശരിയാക്കി, ഒക്കെ ശരിയായി. അതിന് കൊടുക്കുന്ന നമ്പർ, അതിന് കൊടുക്കുന്ന ആർഗ്യുമെൻറ്റിൻ്റെ സപ്പോർട്ടുകൾ എന്താണെന്നറിയോ? ഒരു മൂന്ന് സ്ഥലം, ഒന്ന് ചേലക്കര തൃശ്ശൂർ, പിന്നെ ഒന്ന് ഷൊർണൂർ, പിന്നെ കോഴിക്കോട്. ആ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ അവരുടെ ഓരോ അനുഭവ വിവരണങ്ങളും കൂടെ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു മൂന്നാല് ആൾക്കാർ. അപ്പോൾ എന്താണ് ഉണ്ടാകുന്നത്? വളരെ പോപ്പുലറാണിത്. ഇത്രയും സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ ഇത് അംഗീകരിച്ചുകൊണ്ട് എൻ്റെ വീട് നിർമ്മിച്ചപ്പോൾ എൻ്റെ കണക്ക് വന്നതോടെ എല്ലാ കാര്യങ്ങളും ശരിയായി. എല്ലാവരും അതനുസരിച്ച് സപ്പോർട്ട് ചെയ്യുന്നു. ഇതാണ് ഒരു ആർഗ്യുമെൻ്റ് പോപ്പുലാരിറ്റി. ഇതൊരു ഒരു വാദവൈകല്യമാണ്. 60,000 ആൾക്കാർ 1960 മുതൽ പാർശ്വരോഗങ്ങളില്ലാതെ ലൈംഗിക ശക്തി തിരിച്ചു കിട്ടി. 60,000 ആൾക്കാർ. ഈ 60,000 ആൾക്കാരും 60,000 ആൾക്കാർ ചെയ്തിട്ടുണ്ടല്ലേ, അതൊരു അപ്പീൽ ടു പോപ്പുലാരിറ്റിയാണ്. പിന്നെന്നുള്ളത് അപ്പീൽ ടു അതോറിറ്റി. ഒരു ആധികാരികമായ ആധികാരികത, ആധികാരികത ഒരു അധികാരി ഉപയോഗിക്കുന്ന ഒരു തരം വാദവൈകല്യം. അതായത് ആൾക്കാരെ മറ്റു നിലക്ക് പ്രസിദ്ധരായ, പല നിലക്ക് പ്രസിദ്ധരായ ആൾക്കാരുണ്ടാവും. അവരൊരു രാഷ്ട്രീയ നേതാവോ, അതല്ലെങ്കിൽ ഒരു സിനിമാ താരമോ, അല്ലെങ്കിൽ ഒരു 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 ജസ്റ്റിസോ, അങ്ങനെ വളരെ പ്രമുഖരായ വ്യക്തികൾ, സ്പോർട്സ് താരങ്ങൾ, ഇങ്ങനെയുള്ള ആൾക്കാർ അവരെ മുൻനിർത്തിക്കൊണ്ട് ചില കാര്യങ്ങൾക്ക് അവർ ഇവർ സിനിമാ താരങ്ങളുടെ സൗന്ദര്യ സൂപ്പ് എന്ന് പറഞ്ഞ പോലെ അവരൊക്കെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ ഇത് അവ ഈ അതോറിറ്റി ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ നമ്മുടെ വാങ്ങാനുള്ള താല്പര്യത്തെയും നമ്മുടെ ആഗ്രഹങ്ങളെയും നമ്മുടെ വിശ്വാസങ്ങളെയും നമ്മുടെ പ്രവൃത്തികളെയും സ്വാധീനിക്കാനുള്ള ഒരു രീതി. അതാണ് അപ്പീൽ ടു അതോറിറ്റി. അവർ അവരേത് മണ്ഡലത്തിലാണോ പ്രവർത്തിക്കുന്നത് അതിനെക്കുറിച്ച് ആവില്ല പലപ്പോഴും അവരഭിപ്രായം പറയുന്നത്. ഒരു ഉദാഹരണമാണിത്. ഇത് വെബ്സൈറ്റിൻ്റെ അടുത്താണ്. കേരളത്തിലെ പല കാലത്ത് പല തരത്തിലുള്ള വ്യാജ ഉപകരണങ്ങൾ, കൺകോക്ഷൻസ്, ഇൻസ്റ്റിറ്റ്യൂ, ഇങ്ങനത്തെ സാധനങ്ങളിൽ വിൽപ്പന അത് വന്നുകൊണ്ടേയിരിക്കും. ഒന്നിനെ പിറകെ നിന്നായി ഇങ്ങനെ അലയടികളായിട്ട് വന്നുകൊണ്ടിരിക്കും. ഒരുതരം നാനോ ടെക്നോളജിയാൽ ഉണ്ടാക്കപ്പെടുന്ന കാർഡ്, അത് നമ്മൾ പോക്കറ്റിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം കംപ്ലീറ്റ് ക്ലിയറായി. എവിടെയാണോ പ്രശ്നങ്ങളിൽ അവിടെ അത് ധരിച്ചാൽ മതി. അത് വലിയൊരു സംഗതിയായിട്ട് ഇവിടെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് വഴി ചിലവാക്കി. അതുപോലെ തന്നെ ചില സിറാമിക്കുകൾ ഉണ്ടാക്കുന്ന ഒരു ബനിയൻ ഇട്ട് കഴിഞ്ഞാൽ എല്ലാവിധ രോഗങ്ങളും, അതൊക്കെ വളരെ നിസ്സാര വില, 10,000 രൂപ, 15,000 രൂപ, ഇങ്ങനെയൊക്കെയുള്ളൂ. ഈ രീതിയിൽ ഇങ്ങനെ അലകളായി വന്നുകൊണ്ടിരിക്കുന്ന ഈ വ്യാജ ഉൽപ്പന്നങ്ങളിൽ ഒരു വ്യാജ ഉൽപ്പന്നം ആണ് ഈ സാധനം, കിനോട്ടക്കാര. അതിൻ്റെ ക്ലെയിം എന്താണെന്ന് പറഞ്ഞാൽ ഒരു പ്ലാസ്റ്ററാണ്, വെളുത്ത നിറത്തിലുള്ള ഒരു പ്ലാസ്റ്ററാണ്. ഇത് നമ്മൾ കാലിൻ്റെ അടിയിൽ ഒട്ടിച്ചിട്ട് കിടന്നാൽ മതി. അപ്പോൾ ഒട്ടിക്കുമ്പോൾ ഇതിന് വെള്ള കളറായിരിക്കും. രാവിലെ എഴുന്നേറ്റ് നമ്മൾ അഴിച്ചു കഴിയുമ്പോഴോ അത് മുഴുവനും ബ്രൗൺ കളറായിരിക്കും, അല്ലെങ്കിൽ കറുത്ത കളറായിരിക്കും. അപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ടോക്സിൻസും ഇങ്ങനെ ആ രാത്രി കൊണ്ട് ഇറങ്ങി തൊലിയിലേക്ക് പോയി ഈ പ്ലാസ്റ്ററിലേക്ക് പോയി. നിങ്ങൾക്ക് എല്ലാവിധ ആരോഗ്യം തിരിച്ചു കിട്ടി. നിസ്സാരമായ വില ഒരു 5,000 രൂപ, 10,000 രൂപ അങ്ങനെയൊക്കെ. അപ്പോൾ ഇത് അതിന് വളരെ വിശദമായി അങ്ങനെ പറഞ്ഞിരിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇത് ഇത് എന്തൊക്കെ ചെയ്യാം? മുഖക്കുരു ആദ്യം തുടങ്ങുന്നത്, മുഖക്കുരു മുതൽ ആങ്സൈറ്റി, ബാഡ് ബ്രത്ത്, കോൺസ്റ്റിപ്പേഷൻ തുടങ്ങി കിഡ്നി ഫെയിലിയർ, ലിവർ പ്രോബ്ലംസ് എല്ലാത്തിനും കൈകണ്ട സിദ്ധോഷം. അത് കാലിൻ്റെ അടിയിൽ ഇങ്ങനെ വളരെ കൃത്യമായ ചിത്രങ്ങളൊക്കെ, എന്തൊക്കെ ലങ് മുതൽ എല്ലാ യൂറിത്ര, കിഡ്നി എല്ലാം കാലിലുണ്ടെന്നാണ് വെച്ചിരിക്കുന്നത്. അതൊക്കെ അവിടെ ഇത് പുരട്ടിക്കഴിഞ്ഞാൽ ഇതൊക്കെ വലിച്ചെടുത്ത് കംപ്ലീറ്റ് ക്ലിയർ ആക്കും.